ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരുക്കിക്കൂടി ജയം ജനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം, ശരിക്കും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം, നമ്മുടെ സ്വന്തം നിവിൻ പോളിയുടെ വലിയൊരു കംബാക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന, ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ബോസ് ആൻഡ് കോ, ബോസ് ആൻഡ് കോ എന്തായാലും അതിന്റെ ടീസർ വന്നിട്ടുണ്ട്. ഭയങ്കര കട്ട വെയിറ്റിംഗ് ആയിരുന്നു. സാധനം എന്തായാലും എത്തിയതുണ്ട്, നമുക്കൊന്നും പറയാനല്ലോ, നേരെ റിയാക്ഷൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എന്താണിത് വരാത്തത്? ഇതിന്റെ ഈ ആദ്യത്തെ ഒരു മേക്കിംഗ് വീഡിയോ അല്ലാതെ വന്നിട്ടുള്ള രണ്ട് പോസ്റ്ററും ഭയങ്കര ചെലയായിട്ടാണ് ഫീൽ ചെയ്തത്. സോ ടീസർ എന്തെങ്കിലും ഉണ്ടാവണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് റെഡി. ഹൈലി സ്കിൽഡ് ആർച്ചർ ആൻഡ് സ്പോർട്സ്മാൻ ദ ലെജൻഡ്. നല്ലവനായ കൊള്ളക്കാരനോ? അതേത് കൊള്ളക്കാരൻ? രാമചന്ദ്ര ബോസ്. മുഴുവൻ ഒന്നും വിളിക്കാൻ പറ്റിയല്ല, രാമേന്ദ്ര എന്ന് വിളിക്കും. നമ്മുടെ ലക്ഷ്യം ഈ കൊട്ടാരമാണ്, അമർ പാലസ്, അമറിന്റെ കൊട്ടാരം. ഇതാണോ കൊട്ടാരം? ഇത് നമ്മള് ഫാം ഹൗസ് പോലുണ്ടല്ലോ. ഇത് മാറ്റേ പാടാം, പുതിയ പ്ലാൻ ആയിരിക്കുമല്ലേ. പ്ലാൻ ബി. കഴിഞ്ഞു, അങ്ങനെ വലിയൊരു പ്രഹസനം കഴിഞ്ഞു. നിരാശയാണോ ചോദിച്ചാൽ നിരാശയാണല്ലോടാ മോനെ, ഇന്ന് വളരെ സങ്കടത്തോടെ പറയേണ്ടുന്നൊരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നിരാശയുണ്ട് തോന്നുന്നത്. കാരണം പ്രതീക്ഷിച്ച ഒന്നും സാധനമൊന്നുമല്ല, ഭയങ്കര പ്രതീക്ഷയായിരുന്നു തുടക്കത്തിൽ. അതേപോലെ ആ ഒരു ഭയങ്കര മ്യൂസിക്കും ആ വണ്ടിയും റോഡിൽ ചിരിഞ്ഞ് കഴിഞ്ഞിട്ട് ആളുടെ മുഖം കാണിച്ചപ്പോഴൊക്കെ അടിപൊളിയായി. എന്നിട്ട് നേരെ കോമഡിക്കണ് പോയി. ഇത് കൊള ആക്കുവോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം ടീച്ചർ കണ്ടിട്ട് എങ്ങനെയാണ് സിനിമയെ നമ്മൾ വിലയിരുത്തുക അല്ലേ. പക്ഷെ കണ്ട രീതിയിൽ, ടീച്ചർ നമ്മൾ കണ്ടു, അതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയണം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സംഭവം പറയാം. ഭയങ്കര മോശം എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ വിചാരിച്ച അതിന്റെ മുകളിൽ എന്തോ ആണ്. ഇതൊരു ഒരു കുറച്ച് സാധനങ്ങൾ നമ്മൾ വിചാരിച്ചു, ആ സാധനമൊന്നും അല്ല. പിന്നെ ഈ സാറ്റർഡേ നൈറ്റ് ഒക്കെ ഇതേപോലെ ആയിരുന്നു. ഭയങ്കര ഊമ്പേ വടായി പോയി. അമ്മര് പരിപാടി ഒന്ന് കാണിച്ച് മൂഞ്ചിച്ച് കളഞ്ഞു നമ്മളെ. അപ്പൊ അമ്മര് കാട്ടിക്കൂട്ടിലായിരുന്നു. സോ ആ രീതിയിലാകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഹനീഫ് അദാനി എന്ന് പറയുന്ന ഡയറക്ടറിൽ ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. പിന്നെ പൊതുവെ അയാളുടെ പടങ്ങൾ എന്ന് പറയുന്ന ഒരു മാസ് എലമെന്റ്സ് ഉള്ള സാധനങ്ങളായിരിക്കും. പക്ഷെ അതിന് മാറി ഒരു കോമഡി സംഭവം എന്ന് പറയുമ്പോഴേ, നമ്മൾ ഈ സാധനം കുറെ കണ്ടു. അതായത് നിവിൻ പോളിയുടെ അടുത്ത് നിന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഒരുപാട് കണ്ടു. ഒരു ഭയങ്കര മാസാവണം എന്നല്ല, ഒരു പഴയ നിവിൻ പോളി ആ ഒരു ടൈപ്പ്. നമ്മളിത് ഈ മേക്കിംഗ് വീഡിയോ കണ്ടപ്പോഴാണെങ്കിലും ഇതിന്റെ ബാക്കിയുള്ള സംഭവം കണ്ടപ്പോഴും ഇങ്ങനെ ഒരു കോമഡി ബേസിൽ പോകുന്ന ഒരു സാധനമായിരിക്കും ഞാൻ വിചാരിച്ചില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര മാസമായിട്ട് എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ ആ വണ്ടി വന്ന് നിൽക്കുന്നതും ആ ഒരു മ്യൂസിക്കും അല്ലാണ്ട് മാസമായിട്ട് ഇതിലൊന്നും കണ്ടില്ല. ബാക്കിയൊക്കെ ഒരുതരം ഊച്ചാളി കോമഡികളും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കൈന്ന് പോണ അവസ്ഥ ഉണ്ടല്ലോ, ആദ്യം എന്തെങ്കിലും ചെയ്യും, അത് കൊളാവും, പ്ലാൻ ബി. സെയിം സാധനമായിട്ടാണ് ടീസർ കണ്ടപ്പോൾ തോന്നിയത്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷ വളരെയധികം താഴ്ന്നു എനിക്ക്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താങ്കൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തും. കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല. സോ എനിക്കത് വലിയ ഇഷ്ടമായിട്ട് തോന്നിയില്ല. വിചാരിച്ചതിന്റെ ഒരു 7 അകലത്ത് പോലും എത്താത്ത രീതിയിലുള്ള ടീസർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. BGM ഒക്കെ, മ്യൂസിക് സംഭവങ്ങളൊക്കെ, പിന്നെ 1-2 ഷോട്ടുകളൊക്കെ അടിപൊളിയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ, ഇപ്പൊ ഞാൻ പേഴ്സണലി കാണാൻ ആഗ്രഹിച്ചത് നിവിൻപോളി എന്ത് ചെയ്യുന്നു, നിവിൻപോളി എങ്ങനെ വരുന്നു, നിവിൻപോളിയുടെ ലുക്ക് എങ്ങനെയുണ്ട്, നിവിൻപോളിയുടെ ഡയലോഗ് എങ്ങനെയുണ്ട്, ആളുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എങ്ങനെയുണ്ട്, ഇതൊക്കെയാണ് ഞാൻ നോക്കിയ സാധനങ്ങൾ. പക്ഷെ അതിൽ എല്ലാം ഒരു സെയിം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള നിവിൻ പോളി തന്നെ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും തോന്നുന്നില്ല. സോ
ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. അത് വിചാരിച്ച് പടം മോശമാണെന്നല്ല ഇതിന്റെ അർത്ഥം. ദൈവതാരം അങ്ങനെ എടുക്കരുത്, കാരണം വലിയൊരു കംബാക്ക് ആവണം തന്നെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നിവിൻപോളിയുടെ ഒരു സിനിമ വരുന്നത്. ഇപ്പോൾ ഇറങ്ങിയ കുറേ പടങ്ങൾ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ആവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും നമുക്ക് ട്രെയിലർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, അല്ലാണ്ടൊന്നും പറയാൻ പറ്റില്ല. സോ എനിക്ക് ടീസർ ഇഷ്ടപ്പെട്ടില്ല, ബി ഹോണസ്റ്റ്, സത്യന്തമായിട്ട് പറയുകയാണെങ്കിൽ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം, കാണുന്നവരെ ടാറ്റ.